ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോഴത്തെ ടൈം ഏകദേശം 8:30 ഒക്കെ ആവാനായിക്കണ്. അപ്പോൾ രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനിതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ്. അപ്പോൾ ഇന്ന് ടൈം ലേറ്റ് ആയ കാരണം പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പഴമുണ്ട്, അപ്പോൾ പുട്ടുണ്ടാക്കണം. ഇതാ ചെയ്തിട്ട് അവിടെ എണീറ്റിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്. ഇതാ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുകയാണ്. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്ക് പോട്ടെ കേട്ടോ. അനക്കുറക്കൊന്നുമില്ലേ? അനക്കുറക്കൊന്നുമില്ലേ? അപ്പൊ നമുക്ക് തേങ്ങ ഫസ്റ്റ് ഒന്ന് തണുപ്പ് വിടാൻ വേണ്ടിട്ട് പുറത്തെടുത്ത് വെക്കാം. പുട്ടായ കാരണം പിന്നെ വേഗം പണികളൊക്കെ കഴിയുമല്ലോ. അപ്പം നമുക്ക് ഉച്ചക്ക് അയിലുണ്ട്, അയില കറി വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. ഇന്ന് ഇവർക്ക് നാഷണൽ ഡേൻ്റെ ലീവാണ്. അപ്പോൾ 4 ഡേയ്സിന് ലീവാണ്. 2 ഡേയ്സ് നാഷണൽ ഡേൻ്റെ ലീവും പിന്നെ 2 ഡേയ്സ് നോർമലി ഉള്ള ലീവുമാണ്. പിന്നെ ലേറ്റായിട്ട് പണികൾ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അവിടെ ഓരോന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒറ്റക്ക് അങ്ങനെ കിടക്കില്ല. അപ്പം ഇനി ഒന്ന് ഓന ഉറക്കി കൊടുക്കട്ടെ, എന്നാലും ഇനി ബാക്കി പണികളൊക്കെ നടക്കുള്ളൂ. ഉറങ്ങ, നമുക്്ക് ഉറങ്ങ, ഉറങ്ങ. ആ ഓക്കെ. അങ്ങനെ ഷെയ്സൂന് ഉറക്കി കൊടുത്ത് ഓന ഉറങ്ങാൻ നല്ല ടൈം എടുത്ത്. ഇപ്പോൾ ഒരു 9:45 കഴിക്കണ്. അപ്പോൾ നമുക്കിന്ന് പുട്ടിൻ്റെ പ്ലാൻ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ബർഗർ ഉണ്ട് കുറച്ച്, അല്ല ബണ്ണുണ്ട് കുറച്ച്. അപ്പോൾ അതായിട്ട് എഗ്ഗിൻ്റെ ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഷിറുവിന് ന്യൂട്ടല ഉണ്ട്, ഒരു മുട്ടയും പുഴുങ്ങി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അവർ എണീക്കും 10 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കാനുള്ള ടൈമില്ല. അപ്പോൾ നമുക്ക് ആ പണിക്ക് പോവാം. എഗ് ബർഗർ ആകുമ്പോൾ വേണം പണികളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഐസ് ഇടാനുണ്ട് കുറച്ച് കട്ടായിക്കും. പിന്നെ മെയിനായിട്ട് അതിക്ക് ചീസ് വേണം. അതൊക്കെ ഐസ് വിടുമ്പോഴേക്കും ഞാൻ കുറച്ച് ചായക്കുള്ള വെള്ളം വെക്കട്ടെ. ആ ഗ്യാപ്പിൽ ഞാൻ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കട്ടെ. അമ്മക്കൊന്ന് വിളിച്ചു നോക്കാം. ആടി ലീവാണ്, ലീവാണ്. ആ അന്ന് മുതല്. അങ്ങനെ പിന്നെ ഞാൻ ഉമ്മാനോട് ജിനിനോടൊക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എക്കാൻ്റെ ഉമ്മാക്കൊന്ന് വിളിച്ചു നോക്കി. അപ്പോൾ ഉമ്മാനായിട്ടും കുറച്ച് നേരം സംസാരിച്ച്, പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞാൻ ബർഗർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പാനിൽ ഇതാ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അത് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബർഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം അതിലേക്ക് വേണ്ടത് ചീസാണ്. ഇത് നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ രാവിലെയൊക്കെ നേരം വൈകിട്ടൊക്കെ ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഇതൊക്കെ മതി ഒരാളെ വയറ് ഫില്ലാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 കഷ്ണം കുക്കുംബർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, അങ്ങനെ നമുക്ക് എന്തൊക്കെ പച്ചക്കറി കഴിക്കാൻ പറ്റും അതൊക്കെ വെക്കാം. പിന്നെ ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മയോണൈസ് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ തന്നെ ആയ കാരണം മയോണൈസ് ഞാൻ പിന്നെ ഉണ്ടാക്കിയില്ല. പിന്നെ മെയിനായിട്ട് അതിലേക്ക് സോസാണ് വേണ്ടത്. പിന്നെ ഇത് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചിക്കൻ വെച്ചിട്ടാണ് കൂടുതലിഷ്ടം. പിന്നെ രാവിലെ തന്നെ ആകുമ്പോൾ ചിക്കനായിട്ട് വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ എഗ്ഗ് വെച്ചിട്ടാക്കിയതാണ്. അപ്പോൾ ഇവരെ എണീറ്റിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫാൻ ഓഫ് ചെയ്യാം. അപ്പോൾ പിന്നെ പതുക്കെ എണീറ്റോളൂ. ഷിറും ഷെയ്സും എണീറ്റിക്കണ്. എണീക്ക് ഷിറുതാ എണീറ്റ് ബ്രഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിനക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്.
ചെയ്ത് തട്ടപ്പട കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് തട്ടി കൂട്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ചെറുവിന് പിന്നെ ബ്രെഡ് ജാം വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ പാടം എടുത്തു. പിന്നെ ഇന്നത്തെ കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് കഴിക്കാം. ചെറു പാകം ക്ഷീണിച്ചിരിക്കണ്. ചെറുവിൻ്റെ കണ്ണ് കാണിച്ചിട്ടേ. കണ്ണിൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ ഒരു റെഡ് കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഇൻഫെക്ഷനാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതൊക്കെ ഓൻ്റെ മരുന്നുകളാണ്. ഇതൊക്കെ കണ്ണിലിട്ടിരിക്കണ ഹൈഡ്രോപ്സാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് ചുമ, പനി അങ്ങനത്തെ ഇതൊക്കെ തുടങ്ങിയിരിക്കണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ മരുന്നാണ്. ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഷെയ്സുവിനുള്ള കുറുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് കൊടുക്കുന്നത് നമ്മുടെ അമൃതം പൊടി ഇല്ലേ, അങ്കറായിട്ട് നിന്ന് കിട്ടുന്ന അതാണ് കൊടുക്കുക. പിന്നെ ഒരു ടൈം റായിപ്പൊടിയും കൊടുക്കും. ഇതിപ്പോൾ രണ്ടു മൂന്ന് അത്യാവശ്യം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മുന്നേ ഞാൻ കുന്നങ്കായുടെ പൊടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് മടുപ്പ് വന്നപ്പോൾ പിന്നെ ഒന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കിയതാണ്. അമൃതപൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കലക്കേണ്ടതൊന്നും വേണ്ടി ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിക്കൊക്കെ കലക്കേണ്ടിടണം. അപ്പോൾ പിന്നെ ഞാൻ സെർലാക്ക് കൊടുക്കാറുണ്ട്. സെർലാക്ക് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉപകാരമാണ്. നമ്മൾ ചൂടുവെള്ളം കയ്യിൽ വെച്ചാൽ മതിയല്ലോ. പിന്നെ പൊടി മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂന്നാണ് കൊടുക്കുന്നത്. ഒരു നേരം അമൃതം പൊടി വെച്ചെങ്കിൽ ഒരു നേരം റാഗിപ്പൊടി, അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ അമൃതം പൊടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പം നമുക്ക് അവനക്ക് കുറുക്കുണ്ടാക്കാം. ഇത് കട്ട ഉണ്ടാവട്ടെ. അപ്പം നമ്മൾ കട്ട നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അതാവുന്ന ഗ്യാപ്പിൽ നമുക്ക് വേഗം ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയെടുക്കാം. നമ്മളിപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഈ ലോങ് റൈസാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ലീഗലി വന്നിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ അരി ഇല്ലേ, നമ്മളെ ചെറിയ അരി, അതാണ് ഈ ചോറിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ അതാ ഇങ്ങനത്തെ അരിയാണ്. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കുഴപ്പം ഇല്ലാത്ത നല്ല അരി തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. പിന്നെ നമ്മൾ ആറുമാസം കഴിഞ്ഞ് കുട്ടികളൊക്കെ പൊടിയൊക്കെ കഴിക്കാതെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് പരീക്ഷിച്ചാൽ മതി. ഇത് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഒരുവിധം. പിന്നെ ഇതെന്താ ദഹിക്കാൻ കുറച്ച് പണിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് ചിലവർക്കൊന്നും ദഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നല്ല കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാവും. എനിക്കിപ്പോൾ ഷെയ്സും അങ്ങനെ കഴിക്കാതിരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ ഇപ്പോൾ അവൻ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോഴേ ഇപ്പോൾ റൈസ് റെഡി ആവാൻ വേണ്ടി വെക്കാം. അപ്പം ഇനി നമുക്ക് ഷെയ്സുവിനെ കുളിപ്പിച്ചെടുക്കാം. ഷെയ്സ് ഇതാ ഷീറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് പുറത്തെത്തിയിരിക്കണ്. മോനെ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളിപ്പിക്കാറ്, ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാറൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എണ്ണൊക്കെ തേച്ച് കെടുത്താറൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് രണ്ട് ദിവസമായിട്ട് ജലദോഷമൊക്കെ ആയ കാരണം ഒന്ന് ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. മോൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അവനക്ക് ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൈം ഇതാ 11:30 ആയിട്ടുണ്ട്. ഞാൻ പൊടി എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി ശനി നിനക്ക് ഉറക്കി കൊടുക്കും. ഉറക്കി കൊടുത്തട്ടാ, ഉറങ്ങിക്കോട്ടാ. അപ്പോഴേക്കും ഞാൻ കറി ചോറ് അതിൻ്റെ പരിപാടിയൊക്കെ നോക്കട്ടെ. ഇപ്പോൾ ഇതവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെക്കാം. അതായത് അടുത്ത കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കേട്ടോ. അങ്ങനെ ആ പാത്രങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കറിക്കുള്ള മസാല അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ തേങ്ങയിൽ പിന്നെ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ കറിക്കുള്ള പുളി ഇതാ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ.
മസാല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊരു ചെടിക്ക് മാറ്റി വെച്ചിട്ട് ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാം കണ്ടില്ല അതിലയുടെ വലുപ്പം കണ്ടില്ലേ ഇവിടുത്തെ അതില നല്ല വലുതാട്ടാ അപ്പൊ നമുക്ക് ഇന്നത് കട്ട് ചെയ്ത് തുടങ്ങാം ഞാൻ കത്രികയിട്ടാണ് കട്ട് ചെയ്യുക എനിക്ക് തീരെ ഇനം കിട്ടൂല കത്തിയത് കട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും കത്രികയിട്ടിന് തന്നെ എല്ലാ ഫിഷും കട്ട് ചെയ്യുക ഇതാകുമ്പോ വേഗം കഴിയുകയും ചെയ്യും അങ്ങനെ ഫിഷൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ആവശ്യമുള്ളതൊക്കെ എടുത്തു വെക്കുക കറിയിപ്പും ഏകദേശം പൊരിക്കാളൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഇതേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കാം ഇത് ഫുള്ളൊന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഫസ്റ്റ് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ അതിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാന് ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് അതൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കും എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതില്ല മിക്സ് അത് ഇതിക്കിടും അങ്ങനെ ഞാൻ ഉണ്ടാക്കാറ് അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ നമുക്ക് മീൻ വേഗം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക അതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പിന്നെ ഞാൻ കോൺഫ്ലവറും പിന്നെ വിനെഗറൊക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പൊ ഇതത് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ ഇതാക്കി വെച്ച പുളിവെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കണില്ലല്ലോ അല്ലതും നമ്മള് തേങ്ങയിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് ആ തേങ്ങയുടെ ഇത് അരച്ചെടുത്തോന്നും ഇതിക്ക് ആഡ് ചെയ്യാനുള്ളൂ അപ്പൊ ഇതാ കണ്ടില്ല ഇതിങ്ങനെ ഇതിക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ വെള്ളം കുറച്ച് കുറവുണ്ട് ഞാൻ നല്ല കട്ടിയിൽ അരച്ചെടുക്കണം അപ്പൊ കുറച്ചു കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് കറിയുടെ ക്വാണ്ടിറ്റി ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇതാ ഞാനിപ്പോ വെള്ളം ചേർത്തിട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പൊ ഇതാ കറി ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫിഷ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് മീൻ വേവണ ആ ടൈം വരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുക്കാം കിച്ചണിത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണതാ എല്ലാം പരന്ന് കിടക്കുകയാണ് മൊത്തം ഇനി ഫുഡൊന്നും ഉണ്ടാക്കാനില്ല ഇനി ഫിഷ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ പൊരിക്കുള്ളൂ അപ്പം ഇന്നാ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ അപ്പം ഇത് ആ ടൈം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടിച്ചുവരാനൊക്കെ ഉണ്ട് അടിച്ചുവരാനും തുടക്കാനൊക്കെ ഉണ്ട് അപ്പം തന്നെ നമുക്ക് ആ പണിക്ക് പോവാം ചെയ്ത് എണീറ്റിട്ടുണ്ട് എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെയ്ത് എണീറ്റ് നല്ല മൂടാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് അങ്ങനത്തെ അവിടെ അടിച്ചാലും തുടക്കലെല്ലാം കഴിഞ്ഞ് ബാത്റൂം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കേട്ടോ അപ്പൊ ഇനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം ഒരുതാ അബു മക്കളും ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാനിതാ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം 2.5 കഴിക്കണ് അപ്പൊ എന്നാ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ നോക്കട്ടെ രണ്ടേ മുക്കാലാവാനായി അവരിതാ കുളിക്കാൻ പോയിക്കണ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാനെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോറിതാ പിന്നെ അയില പൊരിച്ചത് പുളിയഞ്ചി മുളകിൻ്റെ ഉണ്ടമുളകിൻ്റെ മധുരമുള്ളൊരു അച്ചാറാണിത് പിന്നെതാ പപ്പടം പിന്നെതാ നമ്മളെ അയിലക്കറി പിന്നെതാ ഫ്ലാസ്കിൽ വെള്ളം ഉണ്ട് കേട്ടോ ചൂടുവെള്ളമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ
അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാ രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള ഒരു റൊട്ടീൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ.